സ്കൂൾ ബസ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് പരിശീലനം പൂർത്തിയാക്കാനാണ് തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കാത്ത ഡ്രൈവർമാർക്ക് അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ ബസ്സുകൾ ഓടിക്കാനാവില്ല എല്ലാ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും നിർബന്ധിത പരിശീലനം നൽകാനാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയത് വകുപ്പിന്റെ മലപ്പുറം എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിൽ മുഖാന്തിരം പരിശീലനം നടത്താനാണ് തീരുമാനം ഇതിനായി സ്കൂൾ മേധാവിമാർക്ക് നിർദ്ദേശം നൽകാനും ഡ്രൈവർമാരുടെ കണക്കെടുക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകി പരിവാഹൻ സംവിധാനത്തിലെ കണക്കുപ്രകാരം മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് സ്കൂൾ ബസ്സുകളാണ് സംസ്ഥാനത്തുള്ളത് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ജൂൺ ഒന്നിനു മുമ്പായി എല്ലാ സ്കൂൾ ബസ് ഡ്രൈവർമാരും പരിശീലനം പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന അല്ലാത്തവർക്ക് സ്കൂൾ ബസ്സുകൾ ഓടിക്കാൻ അനുമതി ഉണ്ടാവില്ല സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ കൂടിയ സാഹചര്യത്തിലാണ് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം ഐ ഡി ടി ആറിൽ ഇതിനായുള്ള പരിശീലന കോഴ്സുകൾക്കും അംഗീകാരമായിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പരിശീലനം പ്രത്യേക ഫീസും ഇതിന് ഈടാക്കുന്നുണ്ട് ആർ ടി ഓഫീസുകളുടെയും സബ് റീജിയണൽ ഓഫീസുകളുടെയും നേതൃത്വത്തിലാണ് ഡ്രൈവർമാരുടെ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുള്ളത് ഡ്രൈവർമാരുടെ വിവരങ്ങൾ നൽകി പരിശീലനത്തിനെത്തിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കത്ത് നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ അൺഎയ്ഡഡ് സ്കൂളുകൾക്കും നേരിട്ടും കത്ത് നൽകിയാണ് പരിശീലനം ഉറപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത